നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ദ്രജ വന്നിട്ട് ഒത്തിരി നേരം ആയോ? സാരല്ലേ, ഞാൻ കാത്തുനിന്നത് എന്റെ നാത്തൂനെയല്ലേ, അതുകൊണ്ട് യാതൊരു സങ്കടവും ഇല്ല. ഞാൻ സാവിത്രി വിളിപ്പിച്ച കാര്യം പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. കാരണം വലിയ സെലിബ്രിറ്റികളൊന്നും അല്ലെങ്കിലും നമ്മളെ രണ്ടുപേരെയും എല്ലാവരും ശ്രദ്ധിക്കും. അതിന് കാരണം ഒരാള് ചെമ്പകമംഗലത്തെയും മറ്റൊരാള് മാധവ മന്ദിരത്തിലെയുമാണ്. പ്രശ്നം അതൊന്നുമല്ലേ, ഞങ്ങള് ചെമ്പകമംഗലത്തുകാരുടെ നമ്പർ വൺ ശത്രുവാ ഇപ്പൊ ഇന്ദ്രജ. രണ്ട് ശത്രുക്കൾ തമ്മില് എന്താണ് സംസാരമെന്നായിരിക്കും നാട്ടുകാരുടെ ചിന്ത. നമ്മള് നാത്തുമാരാണെന്നുള്ള കാര്യം അവരങ്ങ് മറക്കും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചെമ്പകമംഗലത്ത് മീനാക്ഷി നന്ദിനി മകളായി സ്വീകരിക്കുന്ന പടിയേറ്റാണെന്ന് കേട്ടു. അതെ, അത് സത്യം. കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ അവര് തീരുമാനം എടുത്തും കഴിഞ്ഞു. എന്നാ ആ പടിയേറ്റം നടക്കരുത്. അതിന് സാവിത്രി എന്നെ ഒന്ന് സഹായിക്കണം. അതിന് എന്റെ എല്ലാവിധ സഹായം ഉണ്ടാവും. എന്ത് വേണമെന്ന് ഇന്ദ്രജി ഇങ്ങോട്ട് പറഞ്ഞാ മതി, അത് ഞാൻ മുടക്കും. ക്ഷേത്രത്തിൽ തൽക്കാലം സാവിത്രി സൈലന്റ് ആയിട്ട് നിന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്തു വന്നാലും മീനാക്ഷിക്കൊന്നും പറ്റരുത്, അവളെ എനിക്ക് വേണം. അവളെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ മാധുരിയാണ്. മാധുരി, ആ ശ്രീകരത്തിന്റെ പേര് പറഞ്ഞ ഞാൻ നീ തെറ്റും. സാവിത്രി, നന്ദിനിയാണ് എന്റെ സാവിത്രിയുടെ ലക്ഷ്യം. അവളുടെ ലക്ഷ്യം നിറവേറാൻ പാടില്ല. അല്ല, ഈ പടിയേറ്റ് നമുക്ക് എങ്ങനെ മുടക്കാൻ പറ്റും? പരദേവത പടിയേറ്റിന് അനുവാദം തന്ന് അനുഗ്രഹിക്കണമെങ്കിൽ നന്ദിനി വിളക്കും താലവുമായി അമ്പലത്തിന് 3 വട്ടം പ്രദക്ഷിണം വെക്കണം. ആ പ്രദക്ഷിണം മുടങ്ങണം, അത് ഞാൻ മുടക്കും. അല്ല, അതെങ്ങനെ? സാവിത്രി, അക്കാര്യം കണ്ടാ മതി. അത് മുടക്കിയതിന് ശേഷം നമ്മൾ ഒരുമിച്ച് വേറെ ചില യുദ്ധങ്ങൾക്ക് ആരംഭം കുറിക്കും. ഇനി ഏത് കാര്യത്തിനും നമ്മൾ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.